സ്വർണ്ണക്കടത്ത് കേസിൽ നിർണായക നീക്കവുമായി ഇഡി. കേസ് കേരളത്തിൽ നിന്ന് മാറ്റാൻ സുപ്രീംകോടതിയിൽ ട്രാൻസ്ഫർ ഹർജി നൽകി. ബംഗളൂരു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യം. ധനേഷ് രവീന്ദ്രൻ ചേരിയാണ്. ധനേഷ്, എന്തൊക്കെയാണ് ഇതിന് കാരണമായി പറയുന്നത്? ശീതൽ, എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ പരിഗണനയിലുള്ള സെഷൻസ് 610/2020 എന്ന കേസ് നമ്പറുള്ള കേസ് ഇപ്പോൾ ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് കൊച്ചി സോണൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഇഡിയുടെ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഹർജി സംബന്ധിച്ചുള്ള മുഴുവനായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ നമുക്കിപ്പോൾ അല്ലാതെ ലഭ്യമാകുന്നൊരു വിഷയമനുസരിച്ച് ഈ വിചാരണ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സാക്ഷികളെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് അല്ലെങ്കിൽ അത്തരമൊരു ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കേസ് ബംഗളൂരിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി ഇഡി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വീണ്ടും ഒരു രഹസ്യമൊഴി അടക്കം നൽകിയ ഒരു സാഹചര്യമാണ്. മാത്രമല്ല എം ശിവശങ്കർ തിരികെ വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ ഉന്നത പദവിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള ഒരു സാധ്യത സംബന്ധിച്ചുള്ള ഒരു ആശങ്ക ഇഡിക്ക് മുന്നിലുണ്ട്. ഇക്കാര്യം കൂടി കണക്കിലെടുത്താണ് കേരളത്തിന് പുറത്തേക്ക് കേസ് മാറ്റണമെന്നുള്ളൊരു ആവശ്യം ഇഡി ഇപ്പോൾ ഹർജി മുഖാന്തരം സുപ്രീം കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിലേറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയാൻ കഴിയുന്നത്, കേന്ദ്ര സർക്കാരിന്റെ അറിവോടുകൂടിയാണ് ഇഡിയുടെ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഇത്തരത്തിലൊരു ചർച്ച ദില്ലിയിൽ നേരത്തെ നടന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 ദിവസം മുമ്പ് ഇത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. പക്ഷേ സുപ്രീംകോടതി ഇത് ഫയൽ സ്വീകരിച്ച് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമേ ഹർജിയുടെ പൂർണ്ണ രൂപത്തെ സംബന്ധിച്ചുള്ളൊരു വിവരം നമുക്ക് ഉൾപ്പെടെ ലഭിക്കാനുള്ളൊരു സാധ്യതയുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനമായി കാരണം, ഈ ശിവശങ്കർ ഉൾപ്പെടെ തിരികെ സർവീസിലേക്ക് എത്തിയൊരു സാഹചര്യം, സ്വപ്ന സുരേഷിന്റെ വീണ്ടും മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് തുടരന്വേഷണത്തിലേക്ക് അടക്കം നീങ്ങാൻ ഇഡിക്ക് ചില പദ്ധതികളുണ്ട്. അതേസമയം ഈ കേസിൽ ഇത്തരത്തിൽ സാക്ഷികളെ സ്വാധീനിച്ച് അതല്ലെങ്കിൽ ഇതിന്റെ വിചാരണ ഘട്ടത്തിൽ കേസ് അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് ഇഡി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കേസ് കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്നുള്ളൊരു ആവശ്യം ഇഡി ശക്തമായി ഉന്നയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇഡി അഭിഭാഷകർ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ശീതൾ.